ഹായ് ഗായ്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളൊക്കെ സെൻസർ ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യാം ഇതാ ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് ഓക്കെ അപ്പോൾ നമുക്ക് സെൻസർ ചെയ്യാനുള്ള വീഡിയോ നമുക്ക് ഷോർട്ട് കട്ടിലേക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ വീഡിയോ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക ഇപ്പോൾ എൻ്റെ വീഡിയോ കിടക്കുന്ന വീഡിയോസ് എന്ന് പറയുന്ന ഫോട്ടോയിലാണ് ഇതാണ് വീഡിയോ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഓക്കെ ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സെൻസർ ചെയ്യാൻ പോകുന്നത് ഈ സ്ത്രീയുടെ മുഖമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ വീഡിയോ എടുത്തിട്ട് ഈ ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ടൈം ലൈനിലോട്ട് ഇടുകയാണെങ്കിൽ വീഡിയോ അവിടെ വന്ന് കിടക്കുന്നതായിരിക്കും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതല്ലാതെ തന്നെ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് വീഡിയോ ടൈം ലൈനിലേക്ക് ആഡാകുന്നതായിരിക്കും ഓക്കെ അപ്പം വീഡിയോ വന്നിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ടൈം ലൈൻ കുറച്ച് ചെറുതാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുതാക്കാറുണ്ട് ഇവിടെ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പോൾ തന്നെ ടൈം ലൈൻ നന്നായിട്ട് വിസ്താരത്തിലായിട്ട് വന്ന് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സെൻസർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സെൻസർ ചെയ്യേണ്ടത് ഈ ലേഡിയുടെ മുഖമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ഒരു മാസ്ക് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാസ്ക് കൊടുക്കുന്നത് വീഡിയോ സെലക്ട് ചെയ്യാം ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനത്തിയില്ല അപ്പോൾ ഫിൽട്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് മിസ്സിങ് ആണെങ്കിൽ ഇവിടെ വ്യൂവിനകത്തിയില്ല അവിടെ ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അത് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ പ്ലസ് ചിഹ്നം ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കേ അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം മാസ്ക് സിമ്പിൾ ഷേപ്പ് എന്നും പറഞ്ഞ് ഓക്കെ മാസ്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ നാല് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഇതിൽ സിമ്പിൾ ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഫിൽറ്റർ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇപ്പം ആഡ് ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ ഇപ്പം വേണ്ട ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ മാസ്ക് ഓക്കെ അപ്പോൾ ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് നമുക്ക് ഈ മാസ്ക് നിയന്ത്രിക്കാവുന്നതാണ് ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാവുന്നതാണ് ഇതിന് നടക്കൊരു സർക്കിൾ ഇല്ലേ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മൗസ് നീക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് കണ്ടല്ലേ ഓക്കെ ഇപ്പോൾ നമുക്കിവിടെ സെൻസർ ചെയ്യേണ്ടത് എന്താണ് ഈ സ്ത്രീയുടെ മുഖമാണ് അപ്പോൾ നമുക്ക് നോക്കാത്തത് എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ മാസ്ക് നമ്മുടെ സ്ത്രീയുടെ മുഖത്ത് കൊണ്ടുവന്ന് വെച്ചു ഇനി ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് സെൻസർ ചെയ്യുക എന്നുള്ളതാണ് വളരെ എളുപ്പമാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് അതേ പ്ലസ് ചിഹ്നത്തിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടൈപ്പ് ചെയ്യുക മൊസൈക്ക് ഓക്കെ മൊസൈക്ക് ഇപ്പോൾ മൊസൈക്കെന്ന് ടൈപ്പ് ചെയ്തു ഇതാ ഇപ്പം ചിത്രം മൊത്തം എന്താണ് വീഡിയോ മൊത്തമായിട്ട് എന്താണ് സെൻസർ ചെയ്തേക്കുകയാണ് അല്ലേ ഒരു ഇതിനെ പിക്സലേറ്റ് ചെയ്യാമെന്നൊക്കെ വിളിക്കാറുണ്ട് ഓക്കെ അപ്പം ഇപ്പോൾ മൊസൈക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ ഇപ്പം നമുക്ക് ഇവരെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാത്തതുപോലല്ലേ പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഉപയോഗിച്ച മാസ്കിന് ഇവിടെ യാതൊരു ബന്ധവും ഇല്ല അല്ലേ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം ആ മാസ്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ എന്താണ് ഈ ഒരു പിക്സലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മൊസൈക്ക് എഫക്റ്റ് വന്നിട്ട് ആ സ്ത്രീയുടെ ആ ഒരു സെൻസർ ചെയ്ത ഭാഗത്ത് മാത്രം വരുത്തുള്ളൂ അതായത് നമ്മൾ മാസ്ക് ചെയ്ത ഭാത്തു മാത്രമേ വരുത്തുള്ളൂ ഓക്കെ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഇവിടെ പ്ലസ് ടിൻ ഉണ്ടല്ലോ അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മാസ്ക് എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ മാസ്ക് അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതെടുക്കുക ഓക്കെ അണ്ടാ ഇത്രയേ ഉള്ളൂ കാര്യം ഇതാ ഇപ്പോൾ അവരുടെ മൊഹം എന്താണ് മാത്രം സെൻസർ ആക്കിയിരിക്കുകയാണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാത്തോലും അല്ലേ പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും കണ്ടില്ലേ നമ്മൾ വീഡിയോ ഉടനീളം എന്താണ് ഇവരെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സെൻസർ ചെയ്ത ഭാഗം എന്താണ് കുറച്ച് ഭാഗത്ത് മാത്രം അവിടെ അങ്ങ് നിൽക്കുകയാണ് അപ്പം നമുക്കിവിടെ വേണ്ട എന്താണ് ഈ ഇവരുടെ തലയോടൊപ്പം തന്നെ ഇതിങ്ങനെ മൂവ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ഈ മാസ്ക് ആണ് നമ്മുടെ എന്താണ് ഈ സ്ത്രീയുടെ തലയോടൊപ്പം തന്നെ മൂവ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ മാസ്ക് അവരുടെ തലയോടൊപ്പം തന്നെ മൂവ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ് ഈ മാസ്ക് സെലക്ട് ചെയ്യുക നമ്മുടെ മാസ്ക് സിമ്പിൾ ഷേപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ശേഷം അതിൻ്റെ ഓപ്ഷൻസിലേക്ക് വരിക ഇവിടെ പൊസിഷൻ ആൻഡ് സൈസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് അതാണ് ആനിമേഷൻ പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആനിമേഷൻ ആഡ് ആകുന്നതായിരിക്കും കണ്ടില്ലേ ഇവിടെ ഒരു കീ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യാം വളരെ എളുപ്പമാണ് കേട്ടോ അതിനും നമുക്ക് ഈ ടൈം ലൈനിൽ ഒന്ന് ഇച്ചിരി വലുതാക്കാം ഇപ്പം ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ടൈം അല്ല ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ ഇവിടെ കീ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ വ്യത്യ ഒരു ഭാവമാണ് പക്ഷേ ഈ വീഡിയോ വളരെ ചെറുതായിട്ടാണ് ഇതിൻ്റെ ടൈം ലൈൻ കാണിക്കുന്നുണ്ടല്ലേ ഇത് നമുക്ക് വലുതാക്കാണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇതാ വലുതാക്കി കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് വളരെ എളുപ്പമാണ് ഇപ്പോൾ എന്ത് ചെയ്യണം മുന്നോട്ട് പ്ലേ ചെയ്യാം മുന്നോട്ട് പ്ലേ ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഓക്കെ ഏകദേശം ഇവിടെ കൊണ്ടുവരട്ടെ അപ്പോൾ ഇവരെ തല അങ്ങോട്ട് ഇച്ചിരി അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് അന്നേരം എന്ത് ചെയ്യണം ഇതിൻ്റെ നടുക്കുള്ള സർക്കിളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ മാസ്ക് നീക്കുക അപ്പം ഇങ്ങനെ മുന്നോട്ട് പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് ഇങ്ങനെ ഇതാ ഇത്രേ ഉള്ളു വേണ്ട ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം നമുക്ക് കുറച്ച് ക്ഷമയോടെ നമുക്ക് എന്താണ് ഇവിടെ തല മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ മാസ്ക് മൂവ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു മാസ്ക് നീക്കുന്നതനുസരിച്ചില്ല ഇവിടെ കുറേ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ ഇതാണ് കീ ഫ്രെയിംസ് ഓക്കെ ഈ ക്രെയ് ഫ്രെയിംസ് ആണ് ഇതിനെന്താണ് മൂവ് ചെയ്യുന്ന രീതിയിൽ അത് മാറ്റിയിരിക്കുന്നത് ഓക്കെ നമുക്കതിലേക്കൊന്നും പോകുന്നില്ല അതായത് കൂടെ കീ ഫ്രെയിംസിലേക്കൊന്നും പോകുന്നില്ല ഇപ്പം നമുക്കിതാ നമ്മുടെ ആ ഒരു ഉദ്ദേശ കാര്യം വന്നിട്ടുണ്ട് ഓക്കെ അതാണ്ടല്ലേ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും കണ്ടല്ലേ ഇനി നിങ്ങൾക്ക് ഒരു കീ ഫ്രെയിം തെറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കീ ഫ്രെയിം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം വളരെ എളുപ്പമാണ് കേട്ടോ ഇത് സെലക്ട് ചെയ്യുക റൈറ്റിൽ കൊടുക്കുക റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ അത് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ ആ കീ ഫ്രെയിം പോയിരിക്കുകയാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇനി അതല്ല ഓൾറെഡി ഉള്ള കീ ഫ്രെയിം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ആരോ കൊടുത്തിട്ടുണ്ടല്ലേ ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ഈ ഓരോ കീ ഫ്രെയിമിലൂടെ ഇങ്ങനെ മൂവ് അല്ലേ എന്നിട്ട് ആ കീ ഫ്രെയിം നമുക്ക് എന്താണ് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് കുറച്ച് മാറ്റം വരുത്താവുന്ന ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം ഓക്കെ അങ്ങനെ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് എന്താണ് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വീഡിയോ ഉടനീളം അവരുടെ മുഖം നമുക്ക് സെൻസർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയുടെ മൊത്തം ഭാത്തും ഞാൻ എന്താണ് കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഷെയ്പ്പ്സ് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും ഷെയ്സ് അല്ല ഷേപ്പ് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും കണ്ടില്ല അവരുടെ മൊഹം ആ വീഡിയോ ഉടനീളം ബ്ലറായിട്ട് തന്നെ ഇരിക്കുകയാണ് അതായത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അത്രയാണ് കാര്യം ഇനി വേറൊരു കാര്യം ഇപ്പം നിങ്ങളിപ്പോൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം പിടിക്കും ഇങ്ങനെ ഇതെന്താണ് ഈ കീ ഫ്രെയിമൊക്കെ ആഡ് ചെയ്ത് കുറേ സമയം പിടിക്കും ഇതൊന്നും വേണ്ട കേട്ടോ നിങ്ങൾക്ക് ഇവിടെ മോഷൻ ട്രാക്കർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് മൂവ് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോൾ മോഷൻ ട്രാക്കറിൻ്റെ ചെറിയൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ അതിനെപ്പറ്റി പറയാം അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഭാഗത്ത് അതാക്കുന്നില്ല കാരണം ലെങ്ത്ത് കൂടിപ്പോവും ഓക്കെ അപ്പം നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ആ ഭാഗം സെൻസർ ചെയ്യുന്നതെന്നുള്ളത് ഇനി നിങ്ങൾക്ക് പിന്നീട് തോന്നുകയാണ് വീഡിയോയുടെ മറ്റ് ഭാഗങ്ങളിലൂടി ഇങ്ങനെ സെൻസർ ചെയ്യണം അതായത് ഇപ്പോൾ ഈ ഒന്ന് സെൻസർ ചെയ്യണം അതെങ്ങനെ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് ഒരു മാസ്ക് കൂടി ആഡ് ചെയ്യുക ഓക്കെ ഇവിടെ വേണ്ട പ്ലസ് ചിഹ്നമല്ല അത് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് മാസ്ക് ഒന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഇവിടെ വേണ്ട സിമ്പിൾ ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പം മാസ്ക് നമ്മൾ വന്നിട്ടുണ്ട് ഈ മാസ്ക് ഇവിടെ കൊണ്ടു നോക്കാം ഓക്കെ പക്ഷേ ഇവിടെ കണ്ടില്ലേ ഈ മാസ്ക് ഇവിടെ വെച്ചിട്ടും വലിയ കാര്യമൊന്നും നടക്കുന്നില്ല അതിനെ അതെന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓർഡേഴ്സ് ഉണ്ടല്ലോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ മാസ്ക് എവിടെ കൊണ്ടു പറഞ്ഞാൽ ഈ മൊസൈക്കിൻ്റെ മുകളിലാണ് കൊണ്ടുവെക്കേണ്ടത് ഓക്കെ മുകളിൽ കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ആ ഭാഗം എന്താണ് മൊസൈക്കായത് അതായത് ആ ഒരു ഫിൽട്ടർ വന്ന് എഫക്റ്റ് വന്നിട്ട് ആ ഒരു ഭാഗം ബ്ലറായിരിക്കും നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു പോരായ്മ വന്നിട്ടുണ്ട് ഈ ലേഹിയുടെ മുകളിൽ നമ്മൾ വെച്ച മാസ്ക് ഇപ്പം ഒരു ഉപയോഗമില്ലാതെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായ ഒരു കാര്യമാണ് കേട്ടോ ഇവിടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ട് കണ്ടില്ലേ ഈ ഒരു മാസ്ക് ഇപ്പം നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്ത മാസ്ക് സെലക്ട് ചെയ്യുക അതിനകത്ത് ഓപ്ഷൻ ഓപ്ഷൻസിനകത്ത് എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഇതിൽ ഓവർ റൈറ്റ് മാറ്റിയിട്ട് ആഡെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം ഓക്കെ കണ്ടില്ലേ ഇപ്പോൾ ഈ രണ്ട് മാസ്ക് കൂടി ചേർന്നതാണ് ഇപ്പോൾ ബ്ലെർ അടിക്കുന്നതാണല്ലേ ഇപ്പം ഇതും ഈ ഒരു മാസ്ക് നമുക്ക് നേരത്തെ പോലെ തന്നെ കീ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇവിടെ കീ ഫ്രെയിമുള്ള ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇങ്ങനെ നീക്കാവുന്നേ ഉള്ളൂ ഓക്കെ വേണ്ടല്ലേ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളു കാര്യം വളരെ സിമ്പിളാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് റൊട്ടേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സോഫ്റ്റ്നെസ് വരുന്നുണ്ട് ഈ സോഫ്റ്റ്നസ് എന്ന് പറഞ്ഞാൽ ഈ മാസ്കിൻ്റെ എഡ്ജസ് ഇല്ലയോ അത് സ്മൂത്ത് ആയിരിക്കണോ അല്ലെങ്കിൽ എന്താ പറയുക ഷാർപ്പ് ആയിരിക്കണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത് സോഫ്റ്റ്നസ് നമ്മൾ നൂറേൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരിക്കും പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഗുണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വളരെ കുറച്ചിടാം ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ആയിട്ടുള്ള മാസ്ക് ആണ് വരുന്നത് ഇത് മാറ്റിയിട്ട് ഇവിടെ എലിപ്സ് ഉണ്ട് ട്രയാംഗിൾ ഉണ്ട് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഈ മാസ്ക് നമുക്കിങ്ങനെ ആനിമേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ആ കാര്യം തീർന്നു മാസ്ക് പരിപാടി ഇത്രയേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മാസ്ക് ആഡ് ചെയ്യാം ഓർക്കുക ഈ മൊസൈക്കു അപ്ലൈ എന്ന് പറഞ്ഞ രണ്ട് ഫിൽട്ടേഴ്സിന് മുമ്പായിട്ട് വേണം നമ്മുടെ മാസ്ക് ആഡ് ചെയ്യാൻ എങ്കിൽ മാത്രമേ ഈ മൊസൈക്ക് എന്ന് പറഞ്ഞ ഫിൽറ്റർ അതായത് ആ മാസ്കിലൂടെ വരുത്തുള്ളൂ ഓക്കെ അതാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് വേറെ രീതിയാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം പേടിക്കണ്ട യാതൊരു ഭയമില്ല വീഡിയോ ആദ്യം തൊട്ട് ഒന്നുകൂടി ഒന്ന് കണ്ടാൽ മാത്രം മതി ഓക്കെ അപ്പം നമ്മൾ മാസ്ക് ചെയ്യാൻ പഠിച്ചു ഇനി നമുക്ക് ഈ വീഡിയോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്ന് നോക്കാം ഓക്കെ വളരെ എളുപ്പമാണ് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് എല്ലാം ഈ ഓപ്ഷൻ നിങ്ങൾക്ക് മിസ്സിങ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂവിനകത്ത് എന്ന് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളൂ അത് ഓൺ ആയിക്കഴിഞ്ഞാൽ അതായത് ഓൺ ആയി കഴിഞ്ഞാൽ ഇത് വരുന്നതായിരിക്കും ഓക്കെ അതായത് ഇതാണ് എക്സ്പോർട്ട് ഓപ്ഷൻ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ ഫോർമാറ്റ് ഉണ്ട് ഇനി നിങ്ങൾക്ക് എം ബി ത്രീ ഫയലായിട്ടാണോ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് വീഡിയോ ഫയലാണ് നമുക്കിത് വേണ്ടതും എന്താണ് വീഡിയോ ഫോർമാറ്റായിട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ എക്സ്പോർട്ട് ഫയൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ആയി വരും നമുക്ക് എവിടെ വേണമെങ്കിലും ഈ വീഡിയോ സേവ് ചെയ്യാവുന്നതാണ് പക്ഷേ അത് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല അപ്പോൾ തന്നെ ഞങ്ങൾ എക്സ്പോർട്ട് ആവുകയാണ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇപ്പോൾ ഇതിൻ്റെ ബിറ്റ് റേറ്റ് റെസൊല്യൂഷൻ എന്തോ വേണം ഫ്രെയിം റേറ്റ് എന്തോ വേണം കൊടാക്ക് എന്ത് കൊടാക്ക് ഉപയോഗിക്കണം ഇപ്പോൾ ഇത് എസ് ടു സിക്സ് ഫോർ ആണ് ഉപയോഗിക്കുന്നത് അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ വല്ലതാണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കാം ക്വാളിറ്റി എത്ര വേണം ഇപ്പം ഞാൻ സാധാരണ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഈ അറുപത് ശതമാനം ക്വാളിറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത് അത്യാവശ്യം കുറഞ്ഞ സൈസും ആയിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടാം ഇതല്ലാതെ ഇവിടുന്ന് ബിറ്റ് റേറ്റ് ഉണ്ട് ബിറ്റ് റേറ്റ് ആയിട്ടുള്ള ഓപ്ഷനും ഉപയോഗിക്കുക ഉള്ളൂ ഓക്കെ ഇപ്പോൾ നമ്മളത് കൂടുതൽ കിടക്കുന്നില്ല പിന്നെ ഓഡിയോ നിങ്ങൾക്ക് അതുപോലെ ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം എല്ലാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ എക്സ്പോർട്ട് ഫയൽ ഒന്നുകൂടി ക്ലിക്ക് കൊടുക്കാം ശേഷം പേര് കൊടുക്കാം എന്താ സെൻസർ എന്ന് പറഞ്ഞ് കൊടുക്കാം സെൻസർ കൊടുത്തു സേവ് കൊടുക്കാം ഓക്കെ അപ്പം സാധാരണ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് ഇപ്പോൾ സ്പേസ് കുറവാണെങ്കിൽ ചോദിക്കും ഇത്രേ സ്പേസ് ഉള്ളൂ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല ഫീച്ചറാണ് ഇത് ഇതിനിയും ചോദിക്കേണ്ടതെന്ന് ആരുമുണ്ട് ഇവിടെ ഡു നോട്ട് ഷോ ദിസ് എനിമോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് കൊടുത്തിട്ട് എസ് കൊടുത്തു കഴിഞ്ഞാൽ മതി ഓക്കെ അന്നേരം അല്പസമയത്തിനുള്ളിൽ തന്നെ വീഡിയോ എക്സ്പോർട്ട് സ്റ്റാർട്ടാവുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്മളിങ്ങനെ മാസ്കോ ഒക്കെ ഇത്രയും ഫിൽട്ടർ ഒക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു പെർഫോമൻസ് ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടായേക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് ഇവിടുന്ന് നമുക്ക് പ്രോസിയൊക്കെ ഓൺ ആക്കാവുന്നതാണ് ഓക്കെ ഈ പ്രീവിയസ് സ്കെയിലിങ്ങും പ്രോസിയൊക്കെ ഓണാക്കാൻ നേരം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് സ്ലോ ആയിട്ടാണ് പ്ലേ എങ്കിൽ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോയ്ക്കത്ത യാതൊരു കുഴപ്പമുണ്ടാകില്ല ഓക്കെ പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പവർ അനുസരിക്കുമ്പോൾ നിങ്ങൾ എന്നേക്കാളും നല്ല പുതിയ നല്ല പവർ കൂടി ആണെങ്കിൽ അത്രയും ഞാൻ ഫേസ് ചെയ്യുന്ന അത്രയും ഇഷ്യൂ ഒന്നും നിങ്ങൾ ഫേസ് ചെയ്തില്ല എന്തായാലും ഓക്കെ അപ്പോൾ വീഡിയോ എസ്പോർട്ടായിട്ടുണ്ട് നമുക്ക് വീഡിയോ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന അല്ല എന്താ അല്ല വീഡിയോസ് ഓക്കെ ഇതാ ഇതാണ് നമ്മുടെ സെൻസർ എന്ന് പറഞ്ഞ വീഡിയോ ഓപ്പൺ ചെയ്യാം ഓക്കെ കാണാൻ പറ്റും കണ്ടല്ലേ ലേഡിയുടെ മുഖം നമ്മൾ സെൻസർ ചെയ്തേക്കാണ് പിന്നെ ഇവിടെ ഒരു കാര്യം ഞാനത് ആനിമേറ്റ് ചെയ്തില്ലായിരുന്നു അതായത് ഈ ഒരു ഉണ്ടല്ലോ ഈ ഞാൻ ആനിമേറ്റ് ചെയ്തില്ല ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നു കാരണം അത് വളരെ ലങ്ങ്ത്ത് കൂടിപ്പോവും നമ്മുടെ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനത് ആനിമേറ്റ് ചെയ്തില്ല കുറച്ച് ഭാഗം വരെ ആനിമേറ്റ് ചെയ്തുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും ഇത് കഴിയുമ്പോൾ ദാ ഇത് ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ആനിമേഷൻ കൊടുത്തില്ല ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇപ്പോൾ ഇവരുടെ മുഖം ഏകദേശം കാണത്തില്ലാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ് ഇത് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി മാസ്കിൻ്റെ വലിപ്പം കൂട്ടുക അപ്പം കുറച്ചുകൂടി നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം ഇനി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചാനലിനകത്ത് ആദ്യമായിട്ടാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്